ഹൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ 8-ാം ക്ലാസ്സിലെ 2-ാമത്തെ ചാപ്റ്ററിലെ പേജ് നമ്പർ 35-ലുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ കമ്പനി ദ മാനേജേഴ്സ് സാലറി ഈസ് 5 times ദാറ്റ് ഓഫ് എ പ്യൂൺ. ദ മാനേജർ ഗെറ്റ്സ് 40,000 rupees എ മന്ത്. ഹൗ മച്ച് ഡസ് എ പ്യൂൺ ഗെറ്റ്സ് എ മന്ത്? അതായത് ഒരു സ്ഥാപനത്തിലെ മാനേജരുടെ ശമ്പളം പ്യൂണിൻ്റെ ശമ്പളത്തിൻ്റെ 5 ഇരട്ടിയാണ്. മാനേജർക്ക് മാസം 40,000 രൂപയാണ് കിട്ടുന്നത്. പ്യൂണിന് മാസം എത്ര രൂപ കിട്ടും? അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് പ്യൂണിൻ്റെ സാലറിയാണ് കാണേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ പ്യൂൺ സാലറി ഈസ് ഈക്വൽ ടു എക്സ്. പിന്നെ അതുപോലെ മാനേജർ സാലറി ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്, 40,000 അല്ലേ. അപ്പോൾ പിന്നെ അത് നമുക്ക് അങ്ങനെ എഴുതാം. ഇനി പ്യൂണിൻ്റെ സാലറിയുടെ 5 ഇരട്ടിയാണ് മാനേജർ സാലറി എന്ന് പറയുന്നുണ്ട്. പ്യൂണിൻ്റെ സാലറിയുടെ 5 ഇരട്ടി എന്ന് പറയുമ്പോൾ പ്യൂണിൻ്റെ സാലറി നമ്മൾ എക്സ് എന്നെടുത്തു. അപ്പോൾ അതിന് 5 ഇരട്ടി എന്ന് പറയുമ്പോൾ 5x. അപ്പോൾ 5x എന്ന് പറയുന്നതാണ് മാനേജർ സാലറി, അതായത് 40,000. അപ്പോൾ 5x = 40,000 എന്ന് എഴുതാം. ഇനി എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സിനെ അവിടുന്ന് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 5 × x ആണല്ലോ 5x. അപ്പോൾ ഗുണിക്കണം എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം എന്നാവും. അതുപോലെ ഹരിക്കണം എന്നാണെങ്കിൽ അത് ഗുണിക്കണം എന്നാവും. ഇനി കൂട്ടണം എന്നുള്ളതാണെങ്കിൽ കുറക്കണം എന്നും, കുറക്കണം എന്നുള്ളതാണെങ്കിൽ കൂട്ടണം എന്നാവും. അപ്പോൾ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പിന്നെ 5 × x എന്നുള്ളതായതുകൊണ്ട് ആ ഗുണിക്കണം 5 എന്നുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 5 എന്നാവും. അപ്പോൾ x = 40,000/5 എന്ന് എഴുതാം. അപ്പോൾ 40,000-ന് 5 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ്? 40,000-ൽ എത്ര 5 ഉണ്ട്? 40-ൽ 8 5 ആണുള്ളത്. അപ്പോൾ പിന്നെ 3 0 കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ 8,000 രൂപയാണ് പ്യൂണിൻ്റെ സാലറി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ട്രാവലേഴ്സ് ഓഫ് എ പിക്നിക് സ്പ്ലിറ്റ് ഈക്വലി ദ 5,200 rupees സ്പെൻഡ്. ഈച്ച് ഗെയ് 1,300 rupees. ഹൗ മെനി ട്രാവലേഴ്സ് വേർ ദർ? അതായത് ഒരു വിനോദയാത്രയ്ക്ക് പോയവർ ചിലവായ 5,200 രൂപ തുല്യമായി വീതിച്ചു. ഓരോരുത്തരും 1,300 രൂപ കൊടുത്തു. എത്ര പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് എന്താണോ കണ്ടെത്തേണ്ടത് അതിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനിൽ കണ്ടെത്തേണ്ടത് നമ്പർ ഓഫ് ട്രാവലേഴ്സ് എത്രയാണെന്നാണ്. അപ്പോൾ നമ്പർ ഓഫ് ട്രാവലേഴ്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കുക. ഇനി ഇതിൽ പറയുന്നത് ഓരോരുത്തരും 1,300 രൂപ വീതം എടുത്തു, അങ്ങനെ മൊത്തം 5,200 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എക്സ് ആളുകളാണ് 1,300 രൂപ വീതം എടുത്തത്. അപ്പോൾ x × 1,300 എന്ന് പറയുന്നതാണ് 5,200 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്സ് കണ്ടെത്താൻ എന്താ ചെയ്യുക? ഈ 1,300-നെ സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ x = 5,200/1,300 എന്ന് എഴുതാം. ഇനി മുകളിലും താഴെയും 2 0 ഉള്ളത് കൊണ്ട് അത് 2 നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ ബാക്കി വരുന്ന എത്രയാണ്? 52/13. 52-ൽ എത്ര 13 ഉണ്ട്? 4 അല്ലേ. അപ്പോൾ എത്ര ആളുകളാണ് അവർ യാത്ര ചെയ്തതെന്നാണ് പറഞ്ഞത്? 4 ആളുകളാണ് അവർ യാത്ര ചെയ്തത്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ നമ്പർ മൾട്ടിപ്ലൈഡ് ബൈ 12 gives 756. വാട്ട് ഈസ് ദ നമ്പർ? അതായത് ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയാണ് ഗുണിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ നമ്പറിനെ നമുക്ക് എക്സ് എന്നെടുക്കാം. ആ എക്സിനെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി എന്നാണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്പറിനെ, ഏതോ ഒരു നമ്പറിനെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 756 കിട്ടി എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ x × 12 = 756 എന്ന് എഴുതാം. അപ്പോൾ ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ എക്സിനെ അവിടെ വെച്ചിട്ട് 12-നെ നമുക്ക് സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ x = 756/12 എന്ന് എഴുതാം. അപ്പോൾ നോക്കൂ, 756-നെ 12 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 63 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ x = 63 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആ നമ്പറാണല്ലോ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ആ നമ്പറാണ് 63 എന്നുള്ളത്. ഇനി നമുക്ക് ഈ പേജിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എ നമ്പർ ഡിവൈഡഡ് ബൈ 21 gives 756. വാട്ട് ഈസ് ദ നമ്പർ? അതായത് ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. ഏത് സംഖ്യയാണ് ഹരിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? തൊട്ട് മുമ്പിലുള്ള ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമ്പറിന് നമുക്ക് എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എക്സിനെ 21 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 756 കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സ്
ഹരിക്കണം 21 is equal to 756 എന്ന് എഴുതാം. പിന്നെ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് എന്നുള്ളതുകൊണ്ട് എക്സിനെ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള നമ്പേഴ്സിനൊക്കെ നമുക്ക് സമത്തിൻ്റെ മറുവശത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു, പിന്നെ ആദ്യം സമത്തിൻ്റെ അപ്പുറത്തുള്ളത് ആദ്യം എഴുതുക, അപ്പോൾ 756, പിന്നെ ഹരിക്കണം 21 എന്നുള്ളത് അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കണം 21 എന്നാവും. അപ്പോൾ 756 ഗുണിക്കണം 21, ദാറ്റ്സ് ഈക്വൽ ടു 15,876 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.